നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ 2009 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. February 4 വരെ അപേക്ഷിക്കാം. എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടെയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരും ചെന്നൈയിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അവിവാഹിതരായ പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനം. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. NDA പ്രവേശനം ലഭിക്കുന്നവർക്ക് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠനം അക്കാദമിയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കും. ആകെ 392 ഒഴിവുകളാണുള്ളത്. ആർമി 208, നേവി 42, എയർഫോഴ്സ് 92, നേവൽ അക്കാദമി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് 50 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. പ്രായം അപേക്ഷകർ 2000 July 2 2003 July 1 മധ്യേ ജനിച്ചവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത: ആർമിയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ +2 പാസ്സായിരിക്കണം. എയർഫോഴ്സ്, നേവി, നേവൽ അക്കാദമി എന്നീ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്നവർ +2 ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം. +2 പരീക്ഷ എഴുതുന്നവർക്കും പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. നേരത്തെ INSB PABT പരീക്ഷകളിൽ പരാജയപ്പെട്ടവരെ വ്യോമസേനയിലേക്ക് പരിഗണിക്കില്ല. ശാരീരിക യോഗ്യത: ഉയരം കുറഞ്ഞത് 157.5 സെന്റിമീറ്റർ. വ്യോമസേനയിലേക്ക് 162.5 സെന്റിമീറ്റർ. ലക്ഷദ്വീപുകാർക്ക് 2 സെന്റിമീറ്റർ ഇളവുണ്ട്. തൂക്കവും ഉയരവും ആനുപാതികം. നെഞ്ചളവ് വികസിപ്പിച്ചാൽ 81 സെന്റിമീറ്ററിൽ കുറയരുത്. കുറഞ്ഞത് 5 സെന്റിമീറ്റർ വികാസം വേണം. സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്നവരെ എയർഫോഴ്സിലേക്ക് പരിഗണിക്കില്ല. ദൂരക്കാഴ്ച 6.6, 6.9. ശാരീരിക യോഗ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിജ്ഞാപനം കാണുക. വെബ്സൈറ്റ് www.upscionline.nic.in. മാത്തമാറ്റിക്സ്, ജനറൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നിവ അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള എഴുത്ത് പരീക്ഷയുണ്ടാകും. അപേക്ഷാ ഫീസ് 100 രൂപ. ഏതെങ്കിലും SBI ശാഖയിൽ നേരിട്ടോ SBI SBTയുടെ നെറ്റ് ബാങ്കിംഗ് മുഖേനയോ ഫീസ് അടയ്ക്കാവുന്നതാണ്. SC ST വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല. www.upscionline.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ 2 ഘട്ടമായി അപേക്ഷ പൂരിപ്പിക്കണം. ഉദ്യോഗാർത്ഥി തന്റെ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്ത് സൂക്ഷിച്ച ശേഷം മാത്രം അപേക്ഷ പൂരിപ്പിക്കുക. അപേക്ഷകർക്ക് മെയിൽ ID നിർബന്ധമാണ്. വിശദവിവരങ്ങൾക്ക് www.upsc.gov.in സന്ദർശിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.